പ്രസ് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2021 മെയ് 25 ചൊവ്വ. വാർത്തകൾ വായിക്കുന്നത് ശ്രീകല. പ്രധാന വാർത്തകൾ. ഖത്തറിൽ നിന്ന് 349 പേർക്ക് കോവിഡ്, 339 പേർ രോഗമുക്തി നേടി. നാളെ ദോഹയിലെ ഇന്ത്യൻ എംബസി അവധിയായിരിക്കുമെന്ന് അധികൃതർ. ഖത്തറിലെ സ്കൂൾ ജീവനക്കാരിൽ 97% പേർക്കും കോവിഡ് വാക്സിൻ നൽകിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ബ്ലാക്ക് ഫംഗസും കോവിഡും തമ്മിൽ ബന്ധമില്ലെന്ന് ഖത്തർ HMC. ഫലസ്തീൻ വിഷയത്തിൽ ഖത്തർ അമീർ സ്വീകരിച്ച നിലപാടുകൾക്ക് ഷൂറ കൌൺസിലിന്റെ പ്രശംസ. ലോകാരോഗ്യ സംഘടനയുടെ ദി വേൾഡ് ഹെൽത്ത് അസംബ്ലി ഉപാധ്യക്ഷയായി ഖത്തർ ആരോഗ്യമന്ത്രിയെ തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ നിന്ന് 349 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രോഗം സ്ഥിരീകരിച്ചവരിൽ 142 പേർ വിദേശത്തു നിന്നും എത്തിയവരാണ്. 207 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതേസമയം രാജ്യത്ത് നിന്ന് 339 പേർ വൈറസിൽ നിന്ന് രോഗമുക്തരായി. ഇതോടെ രാജ്യത്ത് കോവിഡ് രോഗമുക്തി നേടിയവരുടെ എണ്ണം 216,635. രാജ്യത്ത് നിന്ന് 2 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ ആകെ മരണസംഖ്യ 549 ഉയർന്നു. രാജ്യത്ത് നിലവിൽ 3,907 പേരാണ് ചികിത്സയിലുള്ളത്. 152 പേർ ICU ചികിത്സയിൽ കഴിയുകയാണ്. നാളെ ദോഹയിലെ ഇന്ത്യൻ എംബസി അവധിയായിരിക്കുമെന്ന് എംബസി അധികൃതർ അറിയിച്ചു. ബുദ്ധപൂർണിമ പ്രമാണിച്ചാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഖത്തറിലെ പൊതു സ്വകാര്യ സ്കൂളുകളിലെ 97% ജീവനക്കാർക്കും കോവിഡ് വാക്സിൻ ലഭ്യമാക്കിയതായി വിദ്യാഭ്യാസ മന്ത്രാലയം ഉപദേഷ്ടാവ് മുഹമ്മദ് അൽ ബഷറി അറിയിച്ചു. കോവിഡ് വാക്സിനേഷൻ അപ്പോയിന്റ്മെന്റ് തീയതിയും സ്കൂൾ പരീക്ഷാ തീയതിയും ഒരുമിച്ച് വരുന്നത് ഒഴിവാക്കാൻ ആരോഗ്യ മന്ത്രാലയവുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വാക്സിനേഷൻ തീയതിയും പരീക്ഷാ തീയതിയും ഒരുമിച്ച് വന്നാൽ അത്തരം വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ രണ്ടാമത് അവസരം നൽകുമെന്നും അൽ ബഷറി പറഞ്ഞു. ബ്ലാക്ക് ഫംഗസും കോവിഡും തമ്മിൽ ബന്ധമില്ലെന്ന് ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ഡയറക്ടർ ഡോക്ടർ യൂസഫ് അൽ മസ്ലാമണി പറഞ്ഞു. ബ്ലാക്ക് ഫംഗസ് രോഗം ലോകമെമ്പാടും വ്യാപകമാണെന്നും അത് ദുർബലമായ പ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു. പ്രാദേശിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഫലസ്തീൻ സംഘർഷം ലഘൂകരിക്കാൻ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി സ്വീകരിച്ച മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഷൂറ കൌൺസിൽ പ്രശംസ അറിയിച്ചു. കഴിഞ്ഞ ദിവസം വീഡിയോ കോൺഫറൻസ് വഴി ചേർന്ന ഷൂറ കൌൺസിൽ യോഗത്തിലാണ് അധ്യക്ഷൻ ഷെയ്ഖ് അൽ മഹ്മൂദ് അമീറിനെ പ്രശംസിച്ചത്. ഫലസ്തീൻ വിഷയത്തിൽ ഖത്തർ നേതൃത്വം 10 ആണ്ടുകളായി തുടരുന്ന സുവ്യക്തമായ നിലപാടിനെ ഉയർത്തിപ്പിടിച്ചുവെന്നും ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന നിലപാടാണ് ഖത്തർ സ്വീകരിച്ചതെന്നും അൽ മഹ്മൂദ് പറഞ്ഞു. ഇക്കാര്യത്തിൽ രാജ്യത്തെ സർക്കാരും ജനങ്ങളും അമീറിനൊപ്പം നിലയുറപ്പിച്ചതായും അൽ മഹ്മൂദ് കൂട്ടിച്ചേർത്തു. ലോകാരോഗ്യ സംഘടനയുടെ ഉന്നതാധികാര സമിതിയായ ദി വേൾഡ് ഹെൽത്ത് അസംബ്ലിയുടെ പുതിയ ഉപാധ്യക്ഷയായി ഖത്തർ ആരോഗ്യമന്ത്രി ഡോക്ടർ ഹനാൻ മുഹമ്മദ് അൽ ഖുവാരിയെ തെരഞ്ഞെടുത്തു. ലോകാരോഗ്യ അസംബ്ലിയുടെ 74th സെക്ഷനിലായിരുന്നു തീരുമാനം. ലോകാരോഗ്യ സംഘടനയുടെ തീരുമാനങ്ങൾ എടുക്കുന്ന ഉന്നത സമിതിയാണ് ദി വേൾഡ് ഹെൽത്ത് അസംബ്ലി. ലോകാരോഗ്യ സംഘടനയുടെ നയരൂപവൽക്കരണം, ഡയറക്ടർ ജനറലിനെ നിയമിക്കൽ, സാമ്പത്തിക നയരൂപവൽക്കരണം തുടങ്ങിയ ചുമതലകൾ നിർവഹിക്കുന്ന സമിതിയാണിത്. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൌഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744324600 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. അസിം ടെക്നോളജീസ്, തിങ്ക് ഇന്നോവേറ്റീവ്. റവാബി ഹൈപ്പർമാർക്കറ്റ്, അൽ റയാൻ, ന്യൂ റയാൻ, അൽ വക്ര, അൽ മുറ, ഉംസലാൽ. റവാബി ഹൈപ്പർമാർക്കറ്റ്, യുവർ ഫാമിലീസ് ചോയ്സ്. മറ്റു മിഡിൽ ഈസ്റ്റ് വാർത്തകൾ. സൌദിയിൽ 2nd ഡോസ് കോവിഡ് വാക്സിനേഷൻ റദ്ദാക്കിയതായുള്ള പ്രചാരണം വാസ്തവവിരുദ്ധമാണെന്ന് ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ അലി പറഞ്ഞു. രാജ്യത്തെ കോവിഡിനെ സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. 1st ഡോസ് കൂടുതൽ ആളുകൾക്ക് ലഭ്യമാക്കുന്നതിനാണ് 2nd ഡോസ് നീട്ടിവച്ചിരിക്കുന്നതെന്നും 1st ഡോസ് വേഗത്തിലാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിൽ പ്രതിരോധ ശേഷിയുടെ തോത് വേഗത്തിൽ ഉയർത്തുകയാണ് വേണ്ടതെന്നും നിരവധി പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ട കാര്യമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒമാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 10 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്തെ കോവിഡ് മരണ നിരക്ക് 2,284 ഉയർന്നു. ഇന്ന് 817 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 285 പേർ ഇന്ന് രോഗമുക്തി നേടുകയും ചെയ്തു. ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 195,720 UAE നിന്ന് 1,672 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ ആകെ രോഗികൾ 559,291 ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് 4 മരണമാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം 1,630 പേർ കൂടി വൈറസിൽ നിന്ന് രോഗമുക്തി നേടുകയും ചെയ്തു. കേരള വാർത്ത.
കേരളത്തിൽ നിന്ന് 29,803 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 202 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 27,502 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 2,005 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. മലപ്പുറം 5,315, പാലക്കാട് 3,285, തിരുവനന്തപുരം 3,231, എറണാകുളം 3,063, കൊല്ലം 2,867, ആലപ്പുഴ 2,482, തൃശൂർ 2,147, കോഴിക്കോട് 1,855, കോട്ടയം 1,555, കണ്ണൂർ 1,212, പത്തനംതിട്ട 1,076, ഇടുക്കി 802, കാസർഗോഡ് 602, വയനാട് 411 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 143,028 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20.84%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 177 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 7,731. അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 33,397 പേർ ഇന്ന് രോഗമുക്തി നേടുകയും ചെയ്തു. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 19.6 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ നിന്ന് 349 പേർക്ക് കോവിഡ്, 339 പേർ രോഗമുക്തി നേടി. നാളെ ദോഹയിലെ ഇന്ത്യൻ എംബസി അവധിയായിരിക്കുമെന്ന് അധികൃതർ. ഖത്തറിലെ സ്കൂൾ ജീവനക്കാരിൽ 97% പേർക്കും കോവിഡ് വാക്സിൻ നൽകിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ബ്ലാക്ക് ഫംഗസും കോവിഡും തമ്മിൽ ബന്ധമില്ലെന്ന് ഖത്തർ HMC. ഫലസ്തീൻ വിഷയത്തിൽ ഖത്തർ അമീർ സ്വീകരിച്ച നിലപാടുകൾക്ക് ഷൂറ കൌൺസിലിന്റെ പ്രശംസ. ലോകാരോഗ്യ സംഘടനയുടെ ദി വേൾഡ് ഹെൽത്ത് അസംബ്ലി ഉപാധ്യക്ഷയായി ഖത്തർ ആരോഗ്യമന്ത്രിയെ തെരഞ്ഞെടുത്തു. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. നന്ദി, നമസ്കാരം.